ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് കരുതി. അതായത് ഗോഡ് ബ്രെയിൻ ഫ്രൈ ആണ്. ആടിൻ്റെ തലച്ചോറ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1, 2, 3 ഇതൊക്കെ അതിൻ്റെ നെയ്യുമൊക്കെയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ബ്രെയിനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്ന കേട്ടോ. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത് ചെയ്തേക്കാമെന്ന് കരുതിയത്. പിന്നെ നല്ല ഔഷധ ആടിൻ്റെ തല സൂപ്പ് വെച്ചൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സൂപ്പ് കുടിക്കുക, അതുപോലെ പിന്നെ ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരെണ്ണമായി ആടിൻ്റെ സൂപ്പ്. പിന്നെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് ആടിൻ്റെ ബ്രെയിൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 3 എണ്ണത്തിൻ്റെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിത് ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഈ ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് റെഡിയാക്കണം. ഈ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മാറ്റിയെടുക്കണം. ഈ റെഡായിട്ടുള്ള ഈ ഇതെല്ലാം കഴുകി വൃത്തിയാക്കണം. ഞാൻ ഒന്ന് കഴുകിയതാണ് ഈ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഇതിൻ്റെ അഴുക്കുകളെല്ലാം അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് കോരിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക, ഒന്ന് പുഴുങ്ങിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് മസാലയെല്ലാം കൂടെ പുരട്ടാം, എന്നിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ തിളച്ച് വരുമ്പോഴത്തേന് നമുക്കിവിടെ മസാല ഒന്ന് വരട്ടിയൊക്കെ എടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള, ചെറിയ ഉള്ളി നമുക്ക് ഇട്ടു. സത്യം പറയാം, ഞാനിതുവരെ ഈ ബ്രെയിനൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. സൂപ്പ് കുടിച്ചിട്ടുണ്ട്, ആട്ടിൻ സൂപ്പ്. എന്നാ പറയുക, ആട്ടിൻ സൂപ്പിനേക്കായി ഗുണമുള്ളത് വേറെ ഇല്ലെന്നാണ് പറയുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഫ്രൈയെ കാട ഫ്രൈയെ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആട് ഫ്രൈ. അയ്യോ, ആട് ഫ്രൈ അല്ല, ആടിൻ്റെ ബ്രെയിൻ ഫ്രൈ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയതാണ്. നമ്മുടെ ബ്രെയിൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിടന്ന് വേകുന്നതാണ് നല്ലത്. ഇനി അതായത് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ എടുക്കണം. അതിൻ്റെ ആ റെഡ് വെയിൻ എല്ലാം മാറ്റി കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി ഇട്ട് വേണം റോസ്റ്റ് ചെയ്യാം. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ ഉപ്പിട്ടില്ല. ഓക്കെ, ഉപ്പൊക്കെ കൂടിപ്പോയാൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ മഞ്ഞൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ചുവന്ന മുളക് പൊടി, കറിവേപ്പില, ഗരം മസാല. നമ്മുടെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. ഈ കുരുമുളക് ഇടുകയാണെങ്കിൽ നല്ല ആടിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട്, അതൊക്കെ ഇല്ലാതെ. നമുക്ക് കോരി എടുത്ത് അത് ചീനിച്ചട്ടിയിലോട്ടിടണം. ഒരു ഇതൊന്ന് കോരിയെടുക്കാം. നന്നായി ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അഴുക്കെല്ലാം ഇനി നമുക്കൊന്നുകൂടെ പിടിച്ച് കളയാം. കഥട്ട് കൊടുക്കാം. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു മുട്ട നമ്മൾ ഒന്ന് പൊരിച്ചതിൻ്റെ കൂടെ ചേർക്കണം. എന്നാലേ ഈ പരന്നിരിക്കുന്നത് ഒന്ന് മാറിയൊന്ന് നമുക്ക് ഇനി മുട്ട പൊരിക്കാം. ഒരു മുട്ടയേ ഉള്ളൂ, അതുകൊണ്ട് സ്വല്പ എണ്ണ മതി. മുളകും ഒരു 3 ചെറിയ ഉള്ളിയും വീണ്ടും ഞാൻ ചേർത്തു. അതുപോലെ തന്നെ ഇനി കറിവേപ്പിലയും ചേർത്തു. ഇതൊന്ന് വഴങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അത്തോട്ട് കോരി ഒഴിക്കും.
എന്നിട്ട് ഇതിനകത്തോട്ട് വേണം മുട്ട വറുക്കാൻ. മുട്ട ഇങ്ങോട്ട് കൊടുക്കും. നമ്മുടെ ബ്രെയിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തത്. മുട്ടയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിപ്പം മൂപ്പിച്ചതും എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ നമുക്ക് ചേർക്കാം. നമ്മുടെ റെഡ് ബൾബ്, ബ്ലൂ ബൾബ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഗോട്ട്സ് ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡും കൂട്ടി ഇതങ്ങോട്ട് സാപ്പിടാം. അപ്പോൾ നമ്മുടെ ഗോട്ട് ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ അധികം ഉണക്കിയെടുത്തില്ല, ഫ്രൈ അല്ല, ഒരു ചെറിയ ഗ്രേവി പോലെയാക്കി എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ ബ്രെഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ടൊമാറ്റോ എടുത്ത് രണ്ടായിട്ട് മുറിച്ച് കണ്ടില്ലേ, നല്ല പൂ പോലെ ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ്, ഇത് എളുപ്പം നമുക്കിത് ചെയ്തെടുക്കാം. കറിക്കത്തി കൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഷേപ്പ് വരുത്തിയതാണ്. ഇനി അടുത്ത വീഡിയോയിലും ഇതുപോലുള്ള കലാവിരുന്നുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പിന്നെ പുതിയ പുതിയ റെസിപ്പി ആയിട്ടൊക്കെ വരും. അതുപോലെ നിങ്ങളെല്ലാവരും ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് ഞെക്കി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വിചാരിച്ചതിലും ടേസ്റ്റുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരു മണിക്കൂർ കൊണ്ട് നമുക്കെല്ലാം റെഡി ആക്കാം.